പ്രിയപ്പെട്ട ഉമ്മമാരെ, ഈ മുഹറം മാസത്തിന് ഇത്രമാത്രം മഹത്വമുണ്ടാകാനുള്ള കാരണം എന്താണ്? പണ്ഡിതന്മാർ ധാരാളം ഗുണങ്ങൾ പറയുന്നു. ഈ മുഹറം മാസത്തിലാണ് ലൗഹും കലമും കുർസിയും അതുപോലെ ആകാശങ്ങളും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും എല്ലാം അല്ലാഹു തആല പടച്ചുവിട്ടത് ഈ മുഹറം മാസത്തിലാണ്. മുഹറം പത്തിന്റെ അന്നാണ് ലൗഹും കലമും ആകാശവും ഭൂമിയും പർവ്വതങ്ങളും സമുദ്രങ്ങളും ഇവകളെല്ലാം അല്ലാഹു തആല പടച്ചത്. ഈ മുഹറം പത്തിന്റെ അന്നാണെന്ന് പണ്ഡിതന്മാരെ രേഖപ്പെടുത്തുന്നു. മാത്രമല്ല, ബഹുമാനപ്പെട്ട നമ്മുടെ പിതാവായ സയ്യിദുനാ ആദം അലൈഹിസ്സലാം അവിടത്തെ ഈ ഭൂമിലോകത്തേക്ക് സൃഷ്ടിക്കുകയും അവിടത്തേക്ക് സ്വർഗപ്രവേശനം നൽകുകയും ചെയ്തത് മുഹറം പത്തിന്റെ അന്നാണെന്ന് പണ്ഡിതന്മാര് രേഖപ്പെടുത്തുന്നു. മഹാന്മാരായ പണ്ഡിതന്മാര് രേഖപ്പെടുത്തുകയാണ്, ബഹുമാനപ്പെട്ട ആദം നബി അലൈഹിസ്സലാത്തു വസലാമിനെ പടച്ച് അവിടത്തേക്ക് സ്വർഗപ്രവേശനം നൽകിയത് ദുൽഹിജ്ജ മുഹറം പത്തിനാണ്. ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാം നാം കഴിഞ്ഞ വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് ചർച്ച ചെയ്തപ്പോൾ നമ്മൾ പറഞ്ഞതാണ്, ഒരു നാട് മുഴുവനും വെള്ളത്തിൽ ഉയർന്ന് തന്റെ പ്രിയപ്പെട്ട മകനോട് കയറാൻ പറഞ്ഞപ്പോൾ അവൻ മകൻ പറഞ്ഞു, ഞാൻ ഈ പർവ്വതത്തിന്റെ മുകളിൽ കയറിയിട്ട് രക്ഷപ്പെട്ടോളാം. പക്ഷേ അല്ലാഹു തആലയുടെ അദാബിന് മുമ്പിൽ, അവന്റെ പരീക്ഷണത്തിന് മുമ്പിൽ, ശിക്ഷയുടെ മുമ്പിൽ ഒരു പർവ്വതവും രക്ഷപ്പെടുത്തിയില്ല. അങ്ങനത്തെ വലിയ വെള്ളപ്പൊക്കം വന്ന് ബഹുമാനപ്പെട്ട നൂഹ് നബി അലൈഹിസ്സലാത്തു വസലാമിന്റെ കപ്പൽ അതാ ഒഴുകി നടന്ന് ഒഴുകി നടന്ന് അവസാനം അതാ മലയുടെ മുകളിൽ ചെന്നു കരപറ്റിയത്, പ്രളയത്തിൽ നിന്ന് രക്ഷപ്പെട്ടത് അതും ഈ ദിവസം തന്നെയാണ്. ജൂദി പർവ്വതത്തിന്റെ മുകളിൽ നൂഹ് നബി അലൈഹിസ്സലാമിന്റെ കപ്പൽ വന്നടഞ്ഞത് അതും മുഹറം പത്തിനു തന്നെയാണ്. ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാം ചരിത്രത്തിൽ ധാരാളം ഇടം പിടിച്ച മഹാനാണല്ലോ. ആ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസലാമിനെ അല്ലാഹു തആല സൃഷ്ടിക്കുകയും അതുപോലെ തന്നെ നംറൂദിന്റെ തീക്കുണ്ടാരത്തിൽ നിന്ന് ബഹുമാനപ്പെട്ട ഇബ്രാഹിം നബി അലൈഹിസ്സലാമിനെ രക്ഷപ്പെടുത്തിയതും എല്ലാം ഈ മാസത്തിൽ തന്നെയാണ്. അതുപോലെ മൂസാ നബി അലൈഹിസ്സലാത്തു വസലാമിനെ അല്ലാഹു തആല തൗറാത്ത് നൽകി ആദരിച്ചതും ഫിർഔനിന്റെ അക്രമങ്ങളിൽ നിന്ന് മൂസാ നബിയെ രക്ഷപ്പെടുത്തി ഫിർഔനെയും സൈന്യത്തെയും മുക്കിക്കൊന്നതും അതാ മുഹറം പത്തിനു തന്നെയാണ്. ബഹുമാനപ്പെട്ട അയ്യൂബ് നബി അലൈഹിസ്സലാത്തു വസലാമിനെ ധാരാളം പരീക്ഷണങ്ങൾ ലഭിച്ചു, വലിയ രോഗം വന്നുപോയി, അങ്ങനെ രോഗം ശിഫയായി മാറി അവിടത്തേക്ക് എല്ലാ അനുഗ്രഹങ്ങളും തിരിച്ചു കിട്ടി അതും മുഹറം പത്തിനു തന്നെയാണ്. ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹിസ്സലാത്തു വസലാം അവിടുത്തെ മകനായ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ നഷ്ടപ്പെട്ടപ്പോൾ കരഞ്ഞ് 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 ബഹുമാനപ്പെട്ട യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ രണ്ട് കണ്ണിന്റെയും കാഴ്ച നഷ്ടപ്പെട്ടുപോയി. ആ കണ്ണിന് കാഴ്ച തിരിച്ചു കിട്ടിയത് ചരിത്രം വിശാലമാണതിലേക്കൊന്നും ഞാനിപ്പൊ കടന്നു പോകുന്നില്ല. അവിടുത്തെ കുപ്പായം കൊണ്ടുവരികയും മിസ്രിലെ ഭരണാധികാരിയായി എന്ന സന്തോഷ വാർത്തയറിഞ്ഞ് യഅ്ഖൂബ് നബി അലൈഹിസ്സലാമിന്റെ ശരീരത്തിലേക്ക് ആ കുപ്പായം അങ്ങിട്ടപ്പോൾ അവിടുത്തെ കണ്ണിന്റെ കാഴ്ച തിരിച്ചു കിട്ടിയതും മുഹറം പത്തിനു തന്നെയാണ്. യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാമിനെ സലീഹ ബീവി റളിയല്ലാഹു അൻഹാ വ്യഭിചാരത്തിലേക്ക് ക്ഷണിക്കുകയും അതിൽ നിന്ന് മോചനം നേടി അതാ ബഹുമാനപ്പെട്ട യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസലാം ജയിലിലടക്കപ്പെട്ടു. ചരിത്രം കുറെ പറയാനുണ്ട്. അങ്ങനെ യൂസുഫ് നബി അലൈഹിസ്സലാമിനെ ജയിലിലടച്ച് ആ ജയിലിൽ നിന്ന് മോചനം ലഭിച്ചതും മുഹറം പത്തിനു തന്നെയാണ്. അതുപോലെ യൂനുസ് നബി അലൈഹിസ്സലാം
സ്വലാത്തു വസ്സലാമിനെ അല്ലാഹു തആല പരീക്ഷിച്ചു. മത്സ്യം വിഴുങ്ങിപ്പോയി, വലിയൊരു മത്സ്യത്തിന്റെ പിടിയിൽപ്പെട്ടുപോയി. ആ യൂനുസ് നബി അലൈഹി സ്വലാത്തു വസ്സലാം അവിടെ നിന്ന് രക്ഷപ്പെട്ടതും മുഹറം പത്തിനാണ്. ഈസാ നബി അലൈഹി സ്വലാം ജനിച്ചതും ഈ മാസത്തിലാണ്. അതുപോലെ അവിടത്തെ ആകാശ ലോകത്തേക്ക് ഉയർത്തിയതും ഈ മാസമാണ്. അങ്ങനെ ആദ്യമായി മഴ വർഷിച്ചത് ഈ മാസമാണ്. സുലൈമാൻ നബി അലൈഹി സ്വലാത്തു വസ്സലാം രാജാവായി. അവിടത്തേക്ക് രാജസ്ഥാനം ലഭിച്ചത് രാജാവായി വായിക്കപ്പെട്ടത് അതും മുഹറമിലാണ്. ഇങ്ങനെ ധാരാളം പ്രയാസങ്ങളിൽ നിന്ന് അമ്പിയാക്കന്മാര് രക്ഷപ്പെട്ട മാസമാണ്.